Hello friends, I'm Ningalda Sondamani Royce. Pickards in the inate video like Ellavurka Swagada. In the Namalavada Tayarakanaita Bogunda, Valare Kurana Cherivogal, which a pattern than a Namaka Tayarakanaita Satikina, Valare tasty etula, other than a healthy etula, Nalura Rava Payasamana. Upper video like Bogunimina, Namalapulam Parimbole, Namadi channel Iduri, subscribe Chiatu, place on the subscribe the support in തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പോൾ വേഗം തന്നെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുകയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുന്നപ്പോഴേക്കും അതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂണോളം റവയാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം ഒരു 30 സെക്കൻഡ് ഒക്കെ ധാരാളം മതിയാകും ഇതൊന്ന് പാകത്തിന് ആയി വരാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ഗ്ലാസ് പാലാണ് ഇത് തന്നെ നമുക്ക് ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും ആയിട്ട് എടുക്കാം അതെല്ലാം ഉണ്ടെങ്കിൽ മുഴുവൻ പാല് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്കും ഈ റവയൊക്കെ ഒന്ന് കുറുകി വരും ഈ റവയൊന്ന് കുറുകി വരാനായിട്ട് ഒരു 2 മിനിറ്റ് ഒക്കെ ധാരാളം മതിയാകും ഈ പാലൊന്ന് തിളച്ച് റവയൊന്ന് കുറുകി വരുന്നതായ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാ പൊടിച്ചത് കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒപ്പം തന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ ഇവിടെ 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് കാരറ്റ് ദാ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം ഒരു മിനിറ്റ് മതിയാകും ഇതൊന്ന് ഫ്രൈ ആയി വരാനായിട്ട് കാരറ്റിന്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ അണ്ടിപ്പരിപ്പിന്റെ കളറൊക്കെ ഒന്ന് മാറി ക്യാരറ്റൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് കുറച്ച് ഉണക്കമുന്തിരി കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇവിടെ നന്നായിട്ടൊന്ന് പാകത്തിനായി വന്നാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റവ പായസം ഇവിടെ റെഡിയാണ് ഇതിങ്ങനെ തന്നെ ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷവും നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ റവ പായസം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിന് സാധിക്കുന്ന എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇതിഷ്ടാവും ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും പറയുക അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്